തുടരെ സ്ത്രീകൾ ബി ജെ പിയിലേക്ക്, സ്ത്രീകൾക്ക് മുൻതൂക്കവും അവർക്ക് തുല്യ സമത്വവും നൽകുന്ന ബി ജെ പിയുടെ എക്കാലത്തെയും നിലപാട് തന്നെയാണ് ബി ജെ പിയിൽ സ്ത്രീ സാന്നിധ്യം ഇത്തരത്തിൽ വർദ്ധിക്കുന്നതിനുള്ള കാരണം. നിരവധി പ്രമുഖ വനിതകളാണ് ഈ വർഷം ബി ജെ പിയിൽ ചേർന്നത്. ഇപ്പോഴിതാ തെന്നിന്ത്യൻ സൂപ്പർ താരവും കോൺഗ്രസ് ദേശീയ വക്താവുമായിരുന്ന ഖുഷ്ബുവും ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ്. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച നടി ദില്ലിയിൽ ബി ജെ പി ദേശീയ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ബി ജെ പിയിൽ ഔദ്യോഗികമായി അംഗത്വമെടുത്തു. സംസ്ഥാന ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയും കേന്ദ്രമന്ത്രിയുമായ സി ടി രവിയിൽ നിന്നാണ് അവർ അംഗത്വം നേടിയത്. ഇന്ന് രാവിലെയാണ് ഖുഷ്ബു കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്ക് രാജിക്കത്ത് നൽകിയത്. പിന്നീട് അവരെ എ ഐ സി സി ദേശീയ വക്താവ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയതായി എ ഐ സി സി പ്രഖ്യാപിക്കുകയും ചെയ്തു. രാവിലെ തന്നെ ഖുഷ്ബു ദില്ലിയിലെത്തിയിരുന്നു. അതേസമയം അവർ ഇന്ന് തന്നെ ബി ജെ പിയിൽ ചേരുമെന്ന് അപ്പോൾ തന്നെ അഭ്യൂഹങ്ങൾ നിലനിന്നിരുന്നു. പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെങ്കിലും തനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഖുഷ്ബു സോണിയാഗാന്ധിക്ക് രാജിക്കത്ത് കൈമാറിയത്. അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളുമായി ബന്ധമില്ലാത്ത, ജനസമ്മതിയില്ലാത്ത ചിലരാണ് പാർട്ടിയിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന തന്നെ പോലുള്ളവർ തഴയപ്പെടുന്നെന്നും അവർ രാജിക്കത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. അടുത്തിടെയായി കോൺഗ്രസ് തമിഴ്നാട് ഘടകവുമായി താരം അകന്നു കഴിയുകയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാത്തത് സംബന്ധിച്ചും ഖുഷ്ബുവിന് അതൃപ്തി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പാർട്ടി വിടുന്ന കാര്യം സൂചിപ്പിച്ച് ഒരു ട്വീറ്റും ചെയ്തിരുന്നു. പലരും എന്നിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു, ധാരണകൾ മാറുകയാണ്, ചിന്തകൾക്കും ആശയങ്ങൾക്കും പുതിയ രൂപം എടുക്കുകയാണ്, മാറ്റം അനിവാര്യമാണെന്നും ഖുഷ്ബു ട്വീറ്റിൽ കുറിച്ചിരുന്നു. അടുത്ത വർഷം തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ഖുഷ്ബുവിന്റെ പുതിയ നീക്കമെന്നതും ശ്രദ്ധേയമാണ്. ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ കോൺഗ്രസുമായി വിയോജിക്കുകയാണെന്നും ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിയോട് മാപ്പ് ചോദിക്കുന്നുവെന്നും പറഞ്ഞ് ഖുഷ്ബു കുറിച്ച ട്വീറ്റും ശ്രദ്ധേയമായിരുന്നു. നേതൃത്വത്തിന്റെ കളിപ്പാവയാകുന്നതിനേക്കാൾ വസ്തുതകൾ തുറന്നു പറയാനാണ് തനിക്ക് ഇഷ്ടമെന്നും ഖുഷ്ബു വ്യക്തമാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് താരം ബി ജെ പി അംഗത്വം സ്വീകരിച്ചത്. ഇതിനു പുറമെ മുത്തലാഖിനെതിരായി നിയമ പോരാട്ടം നടത്തിയ മുസ്ലിം വനിത സൈറ ബാനുവും ബി ജെ പിയിൽ ചേർന്നു. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ബെൻസിദാർ ബഗട്ടിന്റെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിലാണ് സൈറ ബാനു ബി ജെ പി അംഗത്വം സ്വീകരിച്ചത്. മുസ്ലിം സമുദായത്തിലെ നൂറ്റാണ്ടുകൾ നീണ്ട അനാചാരത്തിനെതിരെ ധൈര്യപൂർവ്വം പോരാടിയ വനിത ബി ജെ പിയിലെത്തിയത് പാർട്ടിയെ കൂടുതൽ ഉയരങ്ങളിലെത്തിക്കുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ബെൻസിദാർ ബഗട്ട് പറഞ്ഞു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സൈറ ബാനു ബി ജെ പിക്കായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങിയേക്കുമെന്നാണ് സൂചനകൾ. കേരളത്തിൽ നിന്നുള്ള മുൻ ലോക്സഭാ അംഗം എ പി അബ്ദുള്ളക്കുട്ടിയെ ബി ജെ പി ദേശീയ വൈസ് പ്രസിഡന്റാക്കിയതിന് പിന്നാലെയാണ് ദേശീയ ശ്രദ്ധാകേന്ദ്രമായ ഒരു മുസ്ലിം വനിത ബി ജെ പിയിലേക്കും എത്തുന്നത്. മുസ്ലിം സ്ത്രീകളോടുള്ള ബി ജെ പിയുടെ പുരോഗമനപരമായ സമീപനത്തിൽ ആകൃഷ്ടയായാണ് പാർട്ടിയിൽ ചേർന്നതെന്ന് 38-കാരിയായ സൈറ ബാനു അഭിപ്രായപ്പെട്ടു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക ലക്ഷ്യമിട്ടല്ല ബി ജെ പിയിൽ ചേർന്നത്. എന്നാൽ പാർട്ടി അതിനുള്ള ടിക്കറ്റ് തന്നാൽ നിഷേധിക്കുകയില്ല. പാർട്ടി പറയുന്നത് അതേസമയം അനുസരിക്കുമെന്നും സൈറ ബാനു പറഞ്ഞു. ബി ജെ പി ഒരു നല്ല പാർട്ടിയല്ലെന്നും അത് മുസ്ലിങ്ങൾക്കെതിരെയാണ് പ്രവർത്തിക്കുന്നതെന്നുമുള്ള ഒരു ശക്തമായ ധാരണയുണ്ട്. ഈ വിശ്വാസം വേരോടെ പിഴുതെറിയണം. ഇതാണ് പാർട്ടിയിൽ ചേരാൻ താൻ തീരുമാനിച്ചതിന്റെ കാരണമെന്നും ബി ജെ പി മുസ്ലിങ്ങളെയും ഒരുപോലെ പരിഗണിക്കുന്നുണ്ടെന്ന് തെളിയിക്കണമെന്നും പാർട്ടി അംഗത്വമെടുത്തതിന് പിന്നാലെ സൈറ ബാനു മാധ്യമങ്ങളോട് വ്യക്തമാക്കി. 15 വർഷത്തെ വിവാഹബന്ധം ഭർത്താവ് ഫോണിലൂടെ മുത്തലാഖ് ചൊല്ലി അവസാനിപ്പിച്ച ഉത്തർപ്രദേശിൽ നിന്നുള്ള സൈറ ബാനു, കത്തുവഴി മൊഴി ചൊല്ലപ്പെട്ട അഫ്രീൻ റഹ്മാൻ, മുദ്രപത്രത്തിലൂടെ മൊഴി ചൊല്ലപ്പെട്ട ഗുൽഷർ പ്രവീൺ, ഫോണിലൂടെ മൊഴി ചൊല്ലപ്പെട്ട ഇസ്രത് ജഹാൻ, സ്പീഡ് പോസ്റ്റിലൂടെ മൊഴി ചൊല്ലപ്പെട്ട അരിയ സാബ്രി എന്നിവരുടെ ഹർജികൾ രാജ്യത്തിന്റെ മുഴുവൻ ശ്രദ്ധയും പിടിച്ചുപറ്റിയിരുന്നു. പല മുസ്ലിം വനിതാ സംഘടനകളും മുത്തലാഖിനെതിരെ പരസ്യമായി തന്നെ രംഗത്ത് വന്നിരുന്നു. അതോടൊപ്പം ഈയിടയ്ക്കാണ് പ്രശസ്ത ഷൂട്ടിംഗ് താരം ശ്രേയസി സിംഗും ബി ജെ പിയിൽ ചേർന്നത്. സ്ത്രീകൾക്ക് വേണ്ട പ്രാതിനിധ്യവും മുൻതൂക്കവും പ്രാധാന്യവും നൽകി തന്നെയാണ് ബി ജെ പി എക്കാലത്തും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകളേറെയും ബി ജെ പിയുടെ ഭാഗമാകാൻ ഇത്രയും താല്പര്യത്തോടെ മുന്നോട്ട് വരുന്നത്. വെബ് ഡെസ്ക്, തത്വമയി.